ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹിഗംഗാ റിവ്യൂ ലേക്ക് സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗുരു അമ്മ പറഞ്ഞത് പ്രകാരം ഗൗരിയുടെ ആത്മാവിനെ ആവാഹിച്ച് കൂടത്തിൽ കയറ്റാനായി മന്ത്രങ്ങൾ ചൊല്ലുകയാണ് ശ്രേയയും അമ്മയും ഈ സമയം പായസവുമായി മാളുവിന്റെ അരികിലേക്ക് വന്ന ഗംഗ പറയുന്നു മാളു മാളുവിന്റെ അമ്മയുടെ പിറന്നാളിന്റെ പായസം റെഡി പായസം അമ്മയ്ക്ക് കൊടുക്കണ്ടേ എങ്ങനെയാ കൊടുക്കുക എന്ന് മാളു ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ് അതിനൊരു ടെക്നിക്കുണ്ട് ഞാനേ മോളുടെ അമ്മയെ പായസം കഴിപ്പിക്കാൻ പോകുക അങ്ങനെ സാരി ഉടുപ്പിച്ചിരുത്തിയിരിക്കുന്ന പാവയുടെ അരികിലേക്ക് ചെന്ന് ഗംഗ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ മാളൂന്റെ അമ്മേ അങ്ങനെ ഒരു സ്പൂൺ പായസം എടുത്ത് പാവയ്ക്ക് കൊടുത്തുകൊണ്ട് ഗംഗ പറയുന്നു ദേ മാളൂന്റെ അമ്മ പായസം കഴിച്ചു മാളു പറയുന്നു എവിടെ നോക്കട്ടെ കഴിച്ചില്ലല്ലോ ഗംഗ പറയുകയാണ് കഴിച്ചു കഴിച്ചപ്പോൾ മോൾ അവിടെ നിൽക്കുകയായിരുന്നില്ലേ അതുകൊണ്ടാ കാണാത്തത് ഇനിയിപ്പോ അമ്മ ഈ പായസം കഴിച്ചോന്നറിയാൻ എന്താ ഇപ്പൊ ചെയ്യുക മാളു ചോദിക്കുന്നു എന്താ ഇപ്പൊ ചെയ്യുക അപ്പോൾ ഗംഗ പറയുകയാണ് അതിനൊരു വഴിയുണ്ട് ഞാൻ വാ തുറന്നേ കഴിക്ക് എന്നാലേ അമ്മ ഇത് കഴിച്ചോ എന്ന് അറിയാൻ പറ്റൂ ഗംഗ സ്നേഹത്തോട് ോട് കൂടി മാളുനാ പായസം കൊടുക്കുകയാണ് ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് ഗൗരി തുടർന്ന് ഗംഗ ചോദിക്കുന്നു നല്ല രുചിയുണ്ടോ അപ്പോൾ മാളു പറയുകയാണ് ഉണ്ട് എന്ത് രുചിയാണെന്ന് ഗംഗ ചോദിക്കുമ്പോൾ മാളു പറയുന്നു എന്റെ അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന്റെ രുചി ഇത് കേട്ട് ഗംഗ പറയുന്നു അപ്പൊ മോളുടെ അമ്മയും ഈ പായസം കഴിച്ചു അമ്മ കഴിച്ച പായസമാണിത് ബാക്കി കൂടി മോൾ വേഗം കഴിച്ചു അല്ലെങ്കിലേ അമ്മ വിഷമിക്കും കഴിക്ക് മാളു സന്തോഷത്തോടു കൂടി ആ പായസം കഴിക്കുകയാണ് ശേഷം ഗംഗ പറയുന്നു അമ്മയ്ക്കും പായസം കൊടുത്തു മോളും കടിച്ചു ഇനി അച്ഛന് കൊടുക്കണ്ടേ മാളു പറയുന്നു വേണ്ട എനിക്ക് അച്ഛനെ പറ്റി കേൾക്കണ്ട ഗംഗ ചോദിക്കാണ് മോൾ എന്തിനാ അച്ഛനോട് ഇങ്ങനെ പെരുമാറുന്നത് അമ്മയോട് മോൾക്ക് ഭയങ്കര സ്നേഹമാണല്ലോ അച്ഛനോട് മോൾക്ക് സ്നേഹമില്ലേ മാളു പറയുന്നു ഇല്ല എനിക്ക് സ്നേഹമില്ല ഇല്ല എതികിട്ട് പുഞ്ചിരിച്ച് ഗംഗ മനസ്സിൽ പറയുന്നു മോൾ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ മോളുടെ അച്ഛനെയും മോള് സ്നേഹിക്കും മോളെ കൊണ്ട് ഞാൻ സ്നേഹിപ്പിക്കും എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് മാളു ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നു ഒന്നുമില്ല മോള് ഭയങ്കര സുന്ദരി ആണല്ലോ പോട്ടെ അങ്ങനെ ഗംഗ അവിടെ നിന്ന് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഗൗരി പാവയെടുത്ത് മടിയിലേക്ക് വെച്ചുകൊണ്ട് മാളു പറയുന്നു അമ്മ ഹാപ്പി ബർത്ത്ഡേ ടു യു ഉമ്മ അരികിലേക്ക് വന്നിരുന്ന ഗൗരി പറയുകയാണ് അമ്മ മോളുടെ അടുത്ത് ഉമ്മ എന്ന് പറഞ്ഞ് മാളു ആ പാവയ്ക്ക് ഉമ്മ കൊടുക്കുന്നു ഈ സമയവും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയും ഹൈമാവതിയും ഗൗരി കൂടി ചുറ്റും നോക്കുന്നു ആരോ പിടിച്ചു തള്ളി ഇറക്കുന്നത് പോലെ ഗൗരി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വാതിലിന്റെ അരികിലേക്ക് വന്ന ആ ഗൗരി കാണുകയാണ് തുളസിത്തറയിൽ ഇരിക്കുന്ന അമ്മാൻകൂടം അവിടേക്ക് വീഴുന്ന ഗൗരിയുടെ ആത്മാവ് പതിയെ ആ കൂടത്തിലേക്ക് ായി തുടങ്ങുന്നു ഗൗരി ബോധം കെട്ട് വീഴുന്നത് പോലെ താഴേക്ക് വീടുകയും അപ്രത്യക്ഷമാകുകയുമാണ് ദീപത്തിന്റെ നിറം മാറുന്നത് കണ്ട് കൂടി ശ്രേയെ ഓർക്കുന്നു ഗുരു അമ്മയുടെ വാക്കുകൾ ഗൗരിയുടെ ആത്മാവ് കൂടത്തിൽ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദീപത്തിന്റെ നിറം മാറും അത് നീല നിറം കാണിക്കും തുടർന്ന് ശ്രേയ പറയുകയാണ് അമ്മ ഗൗരി കൂടത്തിനകത്തായി ഹൈമാവതി പറയുകയാണ് അപ്പോ ഗുരു അമ്മയുടെ പ്രയോഗം ഏറ്റുമോളെ ശ്രേയ പറയുന്നു നമ്മൾ വിജയിച്ചു ഈ സമയം ഉമ്മറത്തേക്ക് വരുന്ന ആ ഗംഗ കാണുകയാണ് തുളസിത്തറയിലിരിക്കുന്ന മാൺകൂടം ആരോഗ്യ ഗംഗ പറയുന്നോ തുളസിത്തറയിൽ ആരെങ്കിലും കൂടം കൊണ്ടുവെക്കുമോ അത് ഒത്ത നടുക്ക് തുളസിത്തറയിൽ തുളസി അല്ലേ വരേണ്ടത് എന്തൊരു ദുശകുനമാണിത് സീമേച്ചി അങ്ങാനം കൊണ്ടുവച്ചതായിരിക്കും ഇതെടുത്തു മാറ്റി തുളസി നട അങ്ങനെ ആ മൺകുടം അടച്ച് തുളസിത്തറയുടെ താഴേക്ക് വെക്കുകയാണ് ഗംഗ തുടർന്ന് ഹൈമാവതി പറയുന്നു മോളെ കൂടത്തിൽ ഗൗരി കയറി കഴിഞ്ഞല്ലോ ഇനി ഗുരുവമ്മ പറഞ്ഞതുപോലെ കൂടെ അടയ്ക്കണ്ടേ അടയ്ക്കണമെന്ന് ശ്രേയ പറയുമ്പോൾ ഹൈമാവതി പറയുകയാണ് നീ വേഗം പോയാ കൂടെ അടച്ചോണ്ടുവാ നമുക്കിപ്പത്തന്നെ ആ കൂടം ഗുരുവമ്മയെ ഏൽപ്പിക്കണം വേഗം ചെല്ല് ശ്രേയ പറയുന്നു ഞാൻ കൂടെ അടച്ചെടുത്തോണ്ട് വരുന്നത് വരെ അമ്മ പൂജയും മന്ത്രങ്ങളും തുടരണം ഹൈമാവതി പറയുകയാണ് അക്കാര്യം ഞാൻ ഏറ്റു നീ വേഗം ചെല് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് ശ്രേയ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ഈ സമയം തുളസിത്തറയിൽ തുളസി നട്ടുകൊണ്ട് ഗംഗ പറയുകയാണ് ഈ തുളസിത്തറയിൽ ഇതുവരെയും തുളസി നടാതിരുന്നത് എന്താ തുളസി ഇല്ലാത്ത തുളസിത്തറ ഭയങ്കര ദോഷമാണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയില്ലേ ഈശ്വര ഈ ദോഷമെല്ലാം അനുഭവിക്കുന്നത് മഹീട്ടനും മാളൂട്ടിയാണല്ലോ ഇനി ഇപ്പോൾ തുളസി നട്ടത് കൊണ്ട് ദോഷങ്ങളൊക്കെ മാറിക്കോളൂ കാലിയായ കുടം സീമേച്ചി എന്തിനായിരിക്കും തുളസിത്തിറയിൽ കൊണ്ടുവച്ചത് സേമേജിയോട് തന്നെ ചോദിക്കാം അങ്ങനെ ഗംഗ ആ കൂടം എടുക്കുമ്പോൾ അവിടേക്ക് ഓടി വരികയാണ് ശ്രേയ ഞെട്ടി ടെൻഷനോടുകൂടി ശ്രേയ പറയുന്നോ ഈ നാശം പിടിച്ചവള് ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത് അവന്റെ ശ്രേയ ഉറക്കെ ഗംഗയെന്ന് വിളിക്കുകയാണ് ഗംഗ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രേയ പറയുന്നോ ആ കൂടം അവിടെ വെക്ക് നിന്നോടവിടെ വെക്കാനല്ല പറഞ്ഞത് ഗംഗയത് അവിടേക്ക് വെക്കുമ്പോൾ ടെൻഷനോടുകൂടി ശ്രേയ പറയുന്നോ സൂക്ഷിച്ച് സൂക്ഷിച്ച് ഗംഗ തുളസിത്തറയിലേക്ക് ആ കൂടം വെക്കുമ്പോൾ താഴേക്ക് വീണ് പൊട്ടുകയാണ് ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്രേയ ഗൗരിയുടെ ആത്മാവ് പുറത്തിറങ്ങുന്നു മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൈമാവതി പറയുന്നു ഗൗരിയെ കുടത്തിലടച്ച് ശ്രേയ ഇപ്പൊ കൊണ്ടുവരും എത്രയും പെട്ടെന്ന് കൂടം ഗുരുവമ്മയെ ഏൽപ്പിച്ചാലേ സ്വസ്ഥതയുണ്ടാകൂ ഗംഗയുടെ അരികിലേക്ക് വന്ന ശ്രേയെ ചോദിക്കുന്നു എന്താടി ഈ കാണിച്ചത് നീ എന്തിനാ കൂടം പൊട്ടിച്ചത് ഗൗരി ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഹൈമാവതിയുടെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന ദീപങ്ങളൊക്കെ അണയുകയും ഗൗരിയാണെന്ന് സങ്കല്പിച്ചു വെച്ച പ്രതിമ കവഴ്ന്നു വീഴുകയുമാണ് ഹായത്തോടുകൂടി ഹൈമാവതി പറയുന്നു എന്താ എവിടെ ഇവിടെ എന്താ നടക്കുന്നത് ഈ സമയം ആ റൂമിലേക്ക് വന്ന ഗൗരി പറയുന്നു ഇതുവരെ ഒന്നും നടന്നില്ല ഇനിയാ നടക്കാൻ പോകുന്നത് ചുറ്റും നോക്കുന്ന ഹൈമാവതിയുടെ കാര്യത്തിൽ കയറി പിടിക്കുകയാണ് ഗൗരി ഉറക്കുകൊണ്ട് ഹൈമാവതി ചോദിക്കുന്നു അയ്യോ ആരോ എന്നെ പിടിച്ചത് ഗൗരിയാണോ മോളെ എന്നെ ഒന്നും ചെയ്യല്ലേ മോളെ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഹൈമാവതി മൂടിക്ക് കുത്തി പിടിച്ച് ബെഡിലേക്ക് പിടിച്ചു തള്ളുകയാണ് ഗൗരി ഹായ് ഹൈമാവതി ചുറ്റും നോക്കുന്നുവെങ്കിലും അവിടെ എങ്ങോ ആരെയും കാണുന്നില്ല തുടർന്ന് ഗംഗയെ കൂടി ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു ഗൗരി രക്ഷപ്പെട്ടല്ലോ ഗൗരി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞിട്ടും എന്റെ സമാധാനം തകർക്കുകയാണല്ലോ ഇവളാണ് ഇതിന് കാരണം ഈ സമയം യും ഗൗരി ഹൈമാവതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചുവരിലേക്ക് പിടിച്ചു തെളിഞ്ഞു ചുറ്റും നോക്കി ഹൈമാവതി പറയുന്നു ഗൗരി എന്നെ ഒന്നും ചെയ്യല്ലേ ഗൗരി അപ്പോൾ ഗൗരി പറയുകയാണ് നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് ആരും വരില്ല പെട്ടെന്ന് ഉമ്മറത്തെ വാതിലിൽ കെട്ടിയിരുന്ന രക്ഷാകവചണിയെടുത്ത് മുന്നോട്ട് പിടിച്ചുകൊണ്ട് ഹൈമാവതി പറയുന്നു എന്നെ ഒന്നും ചെയ്യല്ലേ പോ ഗൗരി ഭയന്ന് പിന്നോട്ടേക്ക് മാറുന്നു ആ രക്ഷാ കവച മണിയുമായി അയ്യോ അമ്മേന്ന് വിളിച്ച് ഹൈമാവതി താഴെ കൂടുമ്പോൾ ദേഷ്യത്തോടു കൂടി പിന്നാലെ വരികയാണ് ഗൗരി ആ രക്ഷാകവച മണി ഉമ്മറത്തെ വാതിലിൽ കെട്ടി തളർന്നു നിൽക്കുകയാണ് പുറത്തേക്ക് വരാനായി തുടങ്ങുന്ന ഗൗരി പിന്നോട്ടേക്ക് വീടാനായി തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ ഗൗരി ഉടങ്ങുന്നു പോകുന്നു ഹൈമാവതി പറയുന്നു ഇനി അവള് പുറത്തു പോകില്ല തുടർന്ന് ശ്രേയ ഗംഗയോട് ചോദിക്കുന്നു എടി ഇവിടെ വരാൻ ആരാ പറഞ്ഞത് ഗംഗ പറയുന്നു അത് ഞാൻ വന്നത് അത് പിന്നെ ഞാൻ അവൾ ശ്രേയ പറയുകയാണ് നിന്നെ ശരിപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞു നീ കൂടം പൊട്ടിച്ചു ഇവിടെ തുളസിയും നട്ടു എന്തിന് നീ ആരാ ഇതൊക്കെ ചെയ്യാൻ അല്പ സ്വാതന്ത്ര്യം തന്നാൽ തലേക്കേറി നിരങ്ങണം ഗംഗ ചോദിക്കുന്നു ഞാൻ നല്ല കാര്യമല്ലേ ചെയ്തത് ശ്രേ പറയുന്നോ നിർത്തടി എവിടുന്ന് പാക്ക് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു താമസിക്കാൻ ഒരു ആനുകൂല്യം കിട്ടിയെന്ന് കരുതി ഇവിടെ എന്തിനാ നീ കടിച്ചു തൂങ്ങി കിടക്കുന്നത് പൊക്കൂടെ നിനക്ക് ഈ സമയം അവിടേക്ക് വന്ന മഹി ചോദിക്കുന്നോ എന്താ എന്താ ഇവിടെ പ്രശ്നം അവൾ ശ്രേയ പറയുകയാണ് മഹിയേട്ടാ ഇവള് ചെയ്തത് കണ്ടോ ദേ നോക്കിയേ അങ്ങനെ ആ തുളസിത്തറയിൽ തുളസി നട്ടുവച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ് ശ്രേയ പെട്ടെന്ന് മഹി ഓർക്കുകയാണ് ഗൗരി ആ തുളസിത്തറയുടെ അരികിൽ നിൽക്കുന്നത് പിന്നിലേക്ക് വന്ന മഹി ഗൗരിയുടെ മുടിയിൽ തുളസിയില വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ കയ്യിൽ പിടിച്ച് മഹി പറയുന്നു നീ കൂടുതൽ സുന്ദരി ആയത് തലമുടിയിൽ ഒരു തുളസി കതിരി ചൂടുമ്പോഴാ സ്ത്രീകള് ശാലീന സുന്ദരികളാകുന്നത് ഗൗരി ചോദിക്കുന്നു അല്ല ഇതൊക്കെ ആരാ പറഞ്ഞത് അപ്പോൾ മഹി പറയുകയാണ് പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ നിന്റെ കാര്യത്തിൽ അത് സത്യമല്ലേ പുഞ്ചിരിച്ച് ഗൗരി പറയുകയാണ് ഒന്ന് പോ മഹിയേട്ട ചുമ്മാ തമാശ പറയാതെ തുടർന്ന് ശ്രേയ പറയുകയാണ് എന്തൊരു അഹങ്കാരം ഇവൾക്ക് ഇവിടെ ആരോടും അനുവാദം വാങ്ങാതെ ഇവിടെ തുളസി നട്ടിരിക്കുന്നു ഇവള് എന്നിട്ട് എന്തോ നല്ല കാര്യം ചെയ്ത ഭാവത്തിൽ നിൽക്കുവാ അവള് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന ദേവയാനി ചോദിക്കുന്നു എന്താ ഇവിടെ വടക്ക് ഗംഗ എന്താ ചെയ്തത് ശ്രേയ പറയുന്നു ഗംഗ ചെയ്തത് കണ്ടില്ലേ ചെയ്തത് എന്താണെന്ന് ആന്റി കണ്ണു തുറന്നു നോക്ക് ദേ അങ്ങനെ തുളസി നട്ടു വെച്ചിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയാണ് ശ്രേയ ഈ സമയം എന്താന്ന് ചോദിച്ച അവിടേക്ക് ഓടി വന്ന ഹൈമാവതി കാണുകയാണ് ആ മൺകുട ഉടങ്ങി കിടക്കുന്നതായി ശ്രേയ പറയുന്നു ഈ കുടം ഇവള് പൊട്ടിച്ചു അമ്മ ഹൈമാവതി പറയുന്നു ശിവ ശിവ എന്താ ഈ കാണുന്നത് ആ കുടം പൊട്ടിച്ചോ കുടുംബ ഐശ്വര്യത്തിനു വേണ്ടി പൂജിച്ചു കൊണ്ടുവച്ച കുടമാ ഇവള് താഴെയിട്ട് പൊട്ടിച്ചത് ഗംഗ പറയുന്നു അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു അറിയാതെ പറ്റി പോയതാ ദേവിയു പറയുകയാണ് എന്ത് െങ്കിലും അബദ്ധം ചെയ്തിട്ട് ഒന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാ മതിയോ എന്റെ അനുവാദം വാങ്ങാതെ എന്തിനാ നീ ഇവിടെ തുളസി നട്ടത് ഗംഗ പറയുന്നോ തുളസിത്തറയിൽ തുളസി ഇല്ലാത്തത് ദോഷമാണെന്ന് എനിക്കറിയാം ആ ദോഷം ഈ വീടിനുണ്ടാകാതിരിക്കാനാ ഞാൻ തുളസി തൈ നട്ടത് അതിന് അനുവാദം ചോദിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഹൈമാവതി പറയുന്നു എന്ത് ചെയ്താലും ഇതാണല്ലോ ഇവളുടെ വിശദീകരണം നാത്തൂനെ ഗംഗ പറയുന്നു ഞാൻ ഈ വീടിന്റെ മുമ്പിലെ ദുശഗുനം മാറ്റിയതാ ഹൈമാവതി പറയുന്നു ഓ ദുശുനം മാറ്റാനാ ഞങ്ങള് പൂജ ചെയ്യുന്നത് നീ തുളസി നട്ടാൽ മാറുന്നതല്ല ഇത് ശ്രേയ പറയുന്നു ോ ഈ വീട്ടിലെ നീയാണ് ദുശഗുനം മഹേട്ട ഇവൾക്ക് ഇവിടെ താമസിക്കാൻ വീണ്ടും സൗകര്യം കൊടുത്തത് മഹേട്ടനല്ലേ അതിന്റെ അധികാരം ഇവൾക്ക് ഇവള് കാണിച്ച പ്രവർത്തിക്ക് ഇറക്കി വിടുകയാണ് വേണ്ടത് ഇത് കേട്ട് ഗംഗ കൂടി നിൽക്കുമ്പോൾ ഹൈമാവതി പറയുന്നു നാത്തുവിനെ ഈ നിമിഷം ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വേണ്ടത് അല്ലെങ്കിലെ ഇനി ഇവൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യും ഇവളെ ഇറക്കി വിട നാത്തുവിനെ ഇത് കേട്ട് മഹി ഉറക്കെ പറയുന്നോ നിർത്ത് എല്ലാവരും ഞെട്ടി മഹിയെ നോക്കുമ്പോൾ ഗംഗയുടെ അരികിലേക്ക് വന്ന് മഹി പറയുന്നു ഇവിടെ ഒരു സംസാരത്തിന് കാരണമായത് നീയാണ് അനുവാദം വാങ്ങാതെ ഇവിടെ തുളസി നടാൻ നീ ആരാ മഹിയേട്ട ഞാനെന്ന് ഗംഗ പറയുമ്പോൾ മഹി പറയുന്നു ശബ്ദിക്കരുത് നീ എന്റെ ഗൗരിയാണ് ഇവിടെ തുളസി നട്ടു വളർത്തിയത് അവൾ പോയതിനു ശേഷം ഈ തുളസി തറയിൽ ആരും തുളസി നട്ടിട്ടില്ല എന്റെ ഗൗരി ആയിരുന്നു എന്റെ ഐശ്വര്യവും സന്തോഷവും അവള് പോയി ഗൗരി ഇല്ലാത്ത ഈ വീട്ടിൽ തുളസിയുടെയോ തുളസിത്തറയുടെയോ ആവശ്യമില്ല ഇതിവിടെ വേണ്ട അങ്ങനെ മഹി ആ തുളസി പറിച്ചു കളയാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിക്കുകയാണ് ഗംഗ ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് മഹി തിരിഞ്ഞ ഗംഗയെ നോക്കുമ്പോൾ അവിടേക്ക് വരികയാണ് മാളൂട്ടി ഗംഗ പറയുന്നു മഹിയേട്ട അരുത് തുളസി ചെടി നശിപ്പിക്കരുത് ഇത് ദേവി സാന്നിധ്യമുള്ള ചെടിയാ മഹിയേട്ട അതിനെ നശിപ്പിച്ചാൽ പാപം കിട്ടും മഹിയേട്ടൻ ആ പാപം ചെയ്യരുത് കൂടി മഹി പറയുന്നു വിട് വിടാനല്ലേ പറഞ്ഞത് അങ്ങനെ ഗംഗയുടെ കൈ പിടിച്ചു മാറ്റി മഹി തുളസി പറിക്കാനായി തുടങ്ങുമ്പോൾ മാളു ദേഷ്യത്തോടു കൂടി ഉറക്ക പറയുകയാണ് അതിൽ തൊടരുത് എല്ലാവരും ഞെട്ടി മാളുവിനെ നോക്കുമ്പോൾ മാളു പറയുന്നു ആ തുളസി ചെടി എന്തിനാ നശിപ്പിക്കുന്നത് ഇത് നശിപ്പിക്കാൻ നിങ്ങൾ ആരാ ഇത് ഇതെന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാ എന്റെ അമ്മയെ കൊന്ന പോലെ അതിനെ നശിപ്പിക്കാൻ പോകുവാണോ ആ തുളസി ചെടി എന്റെ അമ്മയാ വിഷമത്തോടു കൂടി ഒന്നും മിണ്ടാതെ മഹി അകത്തേക്ക് കയറി പോകുകയാണ് ഗംഗ പറയുന്നു ഈ വീട്ടിലെ ആർക്കും മനസ്സിലാകാത്ത കാര്യം ഈ കുഞ്ഞുമോൾക്കും മനസ്സിലായല്ലോ ഈശ്വര മഹിയേട്ടൻ ഒരു പാപം ചെയ്യുന്നതെന്ന് ഒഴിവായി ഇത് കേട്ട് ദേവയാനി പറയുകയാണ് നീ അധികം സംസാരിക്കണ്ട എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഹൈമാവതിയെയും ശ്രേയയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുകയാണ് ദേവയാനി കൂടി മാളുവിന്റെ അരികിലേക്ക് വന്ന് ഗംഗ പറയുന്നു സൂപ്പർ ഈ തുളസി ചെടി മോൾക്ക് അമ്മയാണെന്നല്ലേ പറഞ്ഞത് മാളു പറയുന്നു അതെ അതിനിപ്പോ എന്താ പറയുകയാണ് അതിനൊന്നുമില്ല പക്ഷേ മോൾ ഒരു കാര്യം മറക്കരുത് അമ്മ ദാഹിച്ച് നിൽക്കുക ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തൂടെ ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാം അങ്ങനെ ഗംഗ ആ വെള്ളം എടുക്കാനായി പോകുമ്പോൾ ആ തുളസി ചെടിയിൽ നോക്കി നിൽക്കുകയാണ് മാളു ഈ സമയം പുഞ്ചിരിച്ച് അവിടേക്ക് വരികയാണ് ഗൗരിയുടെ ആത്മാവ് വെള്ളവുമായി വന്ന ഗംഗ പറയുന്നു ഈ വെള്ളം നമുക്ക് അമ്മയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അമ്മയുടെ ദാഹം മാറട്ടെ മാളു സന്തോഷത്തോടു കൂടി ആ തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഗംഗ പുഞ്ചിരിച്ച് മാളുവിനെ സഹായിക്കുന്നു ഗൗരി മനസ്സിൽ പറയുന്നു നീ എന്നെ വീണ്ടും െ എനിക്ക് നിന്നോട് ഒരുപാട് കടപ്പാടുണ്ട് എന്റെ മോൾക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ നന്ദി ഗംഗേ അങ്ങനെ പുഞ്ചരിച്ച് ഗംഗയെയും മാളൂനെയും നോക്കി നിൽക്കുന്ന ഗൗരിയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗർമൈ ചാനൽ